Hi friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ട്യൂട്ടോറിയൽ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി കുളം ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഈ കുളം ഉണ്ടാക്കിയിരിക്കുന്നത് പഴയ ഒരു നീല ജാർ ഉപയോഗിച്ചാണ്. നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ഒരു നീല ജാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ പഴയ ഒരു പോയൊരു ബക്കറ്റ് ആണെങ്കിലും മതി. നമുക്ക് ഇതുപോലത്തെ ഒരു അടിപൊളി കുളം ഉണ്ടാക്കാം. സാധാ ഒരു കുളമായിട്ട് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ 3 പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. അത് വെച്ചിരിക്കുന്നത് സാധാ മുളയൊക്കെ മുറിച്ച് വെച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം. മാത്രമല്ല 1 രൂപ പോലും മുടക്കില്ലാതെ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇൻഡോറിലും യൂസ് ചെയ്യാം. കാരണം ഇതിലെ പൂക്കളും എല്ലാം ഒന്ന് വളർന്നു കഴിയുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു പോണ്ട് തന്നെയായിരിക്കും ഇത്. നമുക്കിനി ഈ മനോഹരമായ പോണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിന് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ ഒരു ബ്ലൂ ജാറാണ്. ഇതില്ലെങ്കിൽ നിങ്ങളുടെ പഴയ പോയ ബക്കറ്റോ എല്ലാം ഉണ്ടെങ്കിൽ അതാണെങ്കിലും നമുക്കിതിന് യൂസ് ചെയ്യാം. അതിന് ശേഷം നമ്മളിതിൻ്റെ മേളിലത്തെ ഈ ടോപ്പ് ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്യേണ്ട ഭാഗം നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം അവിടം കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വരും ആ ജാറ്. നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ 2 ജാറില്ലെങ്കിൽ ആ മുറിച്ച ഭാഗം തന്നെ നമുക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നിൻ്റെ മേലിൽ ഒന്ന് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത്ര അളവിൽ നിങ്ങളുടെ കുളം, അതായത് പോണ്ട് നമ്മൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് സിമെൻറ്റ്, അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. വൈറ്റ് സിമെൻറ്റ് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ നീല ജാറിൻ്റെ ആ ഹോളുള്ള ഭാഗങ്ങളിൽ എല്ലായിടത്തും നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് വിടാം. ഇങ്ങനെ നമ്മൾ ലെവൽ ചെയ്ത് അത് ഇട്ടിട്ട് കൊടുക്കുക. ഈ വൈറ്റ് സിമെൻറ്റ് ഉണങ്ങിയതിന് ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇത്രയും പരിപാടി കഴിഞ്ഞു. നമ്മൾ ജാറൊന്ന് ഫിനിഷിങ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജാറിൻ്റെ അടിഭാഗം ഒന്ന് പെയിൻ്റ് അടിക്കണം. ഞാനിവിടെ അടിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ച് ബെറ്ററായിട്ട് തോന്നുന്ന കളർ നിങ്ങൾക്ക് അടിക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ മേളിലും താഴെ അടിക്കുന്നത് ഗോൾഡ് കളറാണ്. ഇതിനടിക്കുന്നത് ബ്രൗണിന് കുറച്ച് കോമ്പിനേഷനായ രീതിയിലാണ് ഗോൾഡ് ഞാനിവിടെ അടിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലടിക്കുന്ന കുറച്ച് പോളിഷ് അടിച്ചു കൊടുക്കുകയാണ്. നല്ല ക്ലേസിങ്ങിന് വേണ്ടിയാണ് ഞാൻ ഈ പോളിഷ് ഇതിലടിക്കുന്നത്. കുറച്ച് നല്ലൊരു ഫിനിഷിങ്ങിനും കൂടെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോളിഷൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും പോളിഷ് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പോളിഷ് അടിച്ചതിൻ്റെ നല്ല ഒരു ചേഞ്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് പോളിഷ് അടിച്ചതിന് ശേഷം. അടുത്തതായി നമുക്ക് വേണ്ടത് 3 മുളയാണ്. മുളയ്ക്കകത്ത് നമ്മൾ മണ്ണ് നിറച്ച് ചെടി കുഴിച്ച് വെക്കുകയാണ്. അത് നമുക്ക് അതിലേക്ക് വെക്കാനുള്ളതാണ്, കുറച്ച് ഡെക്കറേറ്റീവ് വെക്കാൻ വേണ്ടി. അതിനായി കുറച്ച് മണ്ണെടുത്ത് മുളയ്ക്കകത്ത് വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇത്രയും കാര്യങ്ങൾ നല്ല ഭംഗിയായി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മുള നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം, ആ ജാറിലേക്കൊന്ന് നമുക്ക് ഫിക്സ് ചെയ്യണം. അതാണ് നമ്മുടെ ലാസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുളയെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. അത് ചെറിയൊരു പൂവൊക്കെ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ഫൈറ്റർ ഫിഷിനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നുന്നത് ഗപ്പി, അതുപോലത്തെ നല്ല കളർഫുള്ളായിട്ടുള്ള ചെറിയ കുറേ മീനുകളൊക്കെ ഇതിനകത്തൂടെ ഓടി നടക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഈ മനോഹരമായ ഇൻഡോർ പണ്ട് ഉണ്ടാക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ മനോഹരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ.